ഈ സുരേഷ് ഗോപിയുടെ ഒരു കാര്യമേ, ചില സമയത്ത് അയാൾ പറയുന്നത് കേട്ടാൽ ചിരിക്കണോ അതോ കരയണമോ എന്ന് തോന്നിപ്പോകും. എത്ര ആലോചിച്ചിട്ടും സംഗതി അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ചില സമയത്തെ പൊങ്ങച്ചം കേട്ടാൽ പിടിവിട്ട് പോയോ എന്നൊരു സംശയവുമുണ്ടാകും. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ കെ കരുണാകരൻ്റെ ശവകുടീരം സന്ദർശിച്ച് നടത്തിയ പ്രസ്താവന ആദ്യം കേൾക്കുന്നവനിട്ട് തല്ലണം, അത് കഴിഞ്ഞേ പറഞ്ഞവനെ കൈകാര്യം ചെയ്യാവൂ. ഇന്ദിരാഗാന്ധി ഭാരത് മാതാവാണെന്ന് നാളിതുവരെ ഒരു കോൺഗ്രസ്സുകാരന് പോലും തോന്നാത്ത ഇക്കാര്യം ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? എൻ്റെ പല സ്നേഹിതന്മാരോട് ഞാൻ ഇതേപ്പറ്റി ചോദിച്ചു, ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ എന്നറിയാൻ. ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ 1980കളിൽ ഇന്ദിരാഗാന്ധി ഭാരതയക്ഷിയാണെന്ന് വിളിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യക്ഷിയെ പൂജിക്കുന്ന അമ്പലങ്ങളുമുണ്ട്, അവിടെ മാതൃസങ്കല്പമാകാം. ക്ഷേത്രങ്ങൾ തോറും വഴിപാടുമായി കറങ്ങുന്ന സുരേഷിന് ഒരുപക്ഷെ സുധാകരൻ ഇന്ദിരയ്ക്ക് നൽകിയ നാമം ഇഷ്ടപ്പെട്ടിട്ടാകാം ഭാരത മാതാവെന്ന് വിളിച്ചതെന്നാണ് ഒരു സ്നേഹിതൻ പറഞ്ഞത്. അതിലും രസകരമായി മറ്റൊരാൾ പറഞ്ഞത്, മഹാത്മാഗാന്ധി ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നും, ആ രാഷ്ട്രപിതാവിൻ്റെ ഭാര്യയാണ് ഇന്ദിരാഗാന്ധി എന്ന് തെറ്റിദ്ധരിച്ച് അതേ രാഷ്ട്രപിതാവിൻ്റെ ഭാര്യ രാഷ്ട്രമാതാവ് എന്ന അർത്ഥത്തിൽ പറഞ്ഞതുമാകാമെന്ന്. ഗാന്ധി സിനിമ വന്നതുകൊണ്ട് ഗാന്ധിയെ അറിയുന്നവരാണല്ലോ നമ്മൾ. ഇനിയാണ് അതിലും മുകിൽ, ഭാരതത്തിൻ്റെ ശില്പിയാണ് ഇന്ദിരയെന്ന് കൂടി വെച്ചങ്ങ് കാച്ചി. കഷ്ടം അല്ലാതെ മറ്റെന്ത് പറയാൻ. 1947 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏതാനും മാസം മുൻപ് മാത്രം സ്വതന്ത്രമായ ജപ്പാൻ എന്നൊരു ദ്വീപുണ്ട്. ഇന്ത്യയുടെയും ജപ്പാൻ്റെയും വളർച്ച ഒരേ കാലഘട്ടത്തിലായിരുന്നു. സുരേഷ് ഗോപിക്ക് അല്പമെങ്കിലും ബോധവും പൊക്കണവും ഉണ്ടെങ്കിൽ ഒന്ന് താരതമ്യ പഠനം നടത്തണം, ജപ്പാൻ്റെയും ഇന്ത്യയുടെയും ഇന്നത്തെ അവസ്ഥാന്തരങ്ങൾ. അപ്പോൾ മനസ്സിലാകും ഭാരത ശില്പിയുടെ പെരുന്തച്ചൻ ഇഫക്റ്റ്. അടിയന്തരാവസ്ഥ കാലത്ത് ബി ജെ പി ഇല്ല, ജനസംഘം മാത്രമേ ഉള്ളൂ. ആ ജനസംഘം പ്രവർത്തകരെ അപ്പാടെ പിടിച്ച് ജയിലിലടച്ച ഇന്ദിരയെപ്പറ്റി അവരുടെ പിൻതലമുറക്കാരുടെ കൂടെ കയറിയിരുന്ന് മീശ പിരിക്കുന്നവൻ തന്നെ വേണം ഇങ്ങനെ വാഴ്ത്താൻ. അപ്പോഴേ എല്ലാം പൂർത്തിയാവുകയുള്ളൂ. ഇതിനിടയിൽ ബി ജെ പിയുടെ ന്യൂനപക്ഷ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ് പുള്ളി ഭാരതാംബയുടെ പടം ഫേസ്ബുക്ക് സ്റ്റാറ്റസാക്കിയിട്ട് മറുപടി കൊടുത്തു. ആർ എസ് എസും ജനസംഘവും ഒക്കെ അങ്ങനെയാണ്, മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയില്ല, എല്ലാം സിംബോളിക്കായിരിക്കും. ആർ എസ് എസിൻ്റെ മുകൾ തലം മുതൽ അറിയാതെ ഇങ്ങനെയൊരു പാഠഭാഗം പുറത്തിറക്കാൻ ജിജി തയ്യാറാവുകയുമില്ല. തനിക്കിട്ട് പണി തന്നത് മുൻമന്ത്രി മുരളീധരനാണെന്ന് ധരിച്ച് അയാൾക്കിട്ട് പണി കൊടുക്കുവാൻ ഇത്രയും വളഞ്ഞ വഴി ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു. മുന്നോട്ടുള്ള യാത്ര ഈ രീതിയിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര ദിവസം പിടിച്ചു നിൽക്കുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. ആർ എസ് എസ്കാരെ സ്നേഹിച്ചാൽ ഉള്ളം കയ്യിൽ എടുത്തുകൊണ്ട് നടക്കും, ഇഷ്ടക്കേട് തോന്നിയാൽ ചെവിക്ക് പിടിച്ച് തൂക്കിയെറിയും. എന്ന് വെച്ചാൽ അവരവർക്ക് തോന്നുന്ന പോലെ തോന്നുമ്പടി ഒന്നും ചെയ്യാൻ സാധിക്കില്ലാത്ത സംഘടന. കെ കരുണാകരൻ കേരള പിതാവാണത്രേ. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിന് നൽകിയതിനടുത്ത് എന്തെങ്കിലും നൽകിയത് ഒ രാജഗോപാലാണെന്ന്. എൻ്റെ ദൈവമേ, ഇയാളെ ഗോമൂത്രത്തിൽ ചൂലുമുക്കി അടിക്കാൻ ഇവിടെ ഒരു ബി ജെ പിക്കാരനുമില്ലേ? കെ കരുണാകരൻ എന്ത് തേങ്ങയാണ് കേന്ദ്രത്തിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഉലർത്തിയത്? 10 നയാ പൈസയുടെ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവന്നതായി ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഭേദപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ ഒരാൾ മാത്രമായിരുന്നു, നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു. വൈപ്പിൻ പാലവും നെടുമ്പാശ്ശേരി വിമാനത്താവളവും നെഹ്റു സ്റ്റേഡിയവും ഒക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്, തർക്കമില്ല. പക്ഷേ ഇവിടെയെല്ലാം ഓടിയെത്താൻ ഒരു വഴി, അത് കേരളവുമായി പുലബന്ധം പോലുമില്ലാത്ത നിതിൻ ഗഡ്കരിയുടേതാണ്. ഈ അടുത്ത വർഷം ഈ സമയത്ത് നമുക്ക് NH 66 നാഷണൽ ഹൈവേയിലൂടെ പറവറക്കാം. ഇനി ഒ രാജഗോപാൽ എൻ്റെ സുരേഷെ ചരിത്രം പഠിക്കണം. 1947 സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് ഏതാണ്ട് 1990 വരെ തുടർച്ചയായി കോൺഗ്രസ് ഭരിച്ചു. ഇടയ്ക്കൊരു 3 വർഷം 77 മുതൽ 80 വരെ ജനതാ പാർട്ടി ഭരിച്ചു. അക്കാലം അത്രയുമുള്ള റെയിൽവേ ബഡ്ജറ്റ് മൊത്തം കൂട്ടിയാൽ കിട്ടുന്നതിലും കൂടുതൽ തുക മധ്യപ്രദേശിൽ നിന്ന് MP ആയ രാജേട്ടൻ തൻ്റെ ആദ്യ റെയിൽവേ ബഡ്ജറ്റ് കേരളത്തിന് നൽകി. എന്നിട്ടാണ് കരുണാകരൻ്റെ പിറകിൽ സ്ഥാനം നൽകുന്നത്. നാണമില്ലേ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ പുലമ്പാൻ? താങ്കളോടൊപ്പം മന്ത്രിയായ ജോർജ് കുര്യൻ്റെ ഭാഷ, സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയായതുകൊണ്ടാണ് എനിക്കും അവസരം കിട്ടിയതെന്ന്. കൊള്ളാം, വിമർശകർ അതിനെ രണ്ടായി വ്യാഖ്യാനിക്കുമെങ്കിലും ആ പറഞ്ഞതിൽ ഒരു സത്യസന്ധതയുണ്ട്. കേരളത്തിൽ നിന്ന് BJP ക്കാർ പണിയെടുത്ത് നിങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അഹങ്കാരം കയറി. നിങ്ങൾ ആരാവൂ?
ഈ സമയത്ത് സൗത്ത് ഇന്ത്യയുടെ പ്രതിനിധിയാക്കി വാഴ്ത്തി പുകഴ്ത്തുന്നത്? അങ്ങനെ ഒരു പദവിയില്ല. ഇക്കണക്കിന് നിങ്ങളുടെ തൊട്ട അയൽവക്കത്തെ കുടുംബനാഥൻ എങ്ങാനും മരിച്ചു പോയാൽ അവിടുത്തെ കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യാൻ നിങ്ങളെ ദൈവം നിയോഗിച്ചുവെന്ന് പറഞ്ഞ് കളം പിടിക്കുമോ? കളി കാര്യമാകുമേ. പിന്നെ അത് കുടുംബകലഹമായി തീരും. പണ്ടൊരു ഭാര്യ ചെയ്തതുപോലെ വീണ്ടും ഗുരുവായൂർ അമ്പലനടയിൽ കൊണ്ടുവന്ന് രണ്ടാം വട്ടവും താലിയർത്തിക്കും. അതിന് അവസരമുണ്ടാക്കരുത്.